പെൺകുട്ടികളെന്ന്. എന്റെ പൊന്നാറ് പെങ്ങന്മാരോട് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ? മച്ചു പറയുന്ന എണ്ണയിലേക്ക് മാസിതാബിയുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളെ വലിച്ചെറിയുമ്പോ അല്ലാഹുവേ ഏറ്റവും ചെറിയ കുഞ്ഞിനെ എറിയാൻ വേണ്ടി മാഷത്തെ ബീവിടെ കയ്യിലെടുക്കുമ്പോ ആ കുഞ്ഞു ഉമ്മയോട് പറഞ്ഞതാണ്, ഉമ്മാ കരയല്ല ഉമ്മാ, പാല് കുടിമാറാത്ത കുഞ്ഞുമോളുടെ ശരീരത്തിൽ പിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയാ ാണ് പെങ്ങളെ കഴിയുന്നത്. ആ സമയത്ത് ആ കുഞ്ഞു പറയുന്നു, ഉമ്മ വിഷമിക്കണ്ട ഉമ്മ, കരയല്ല ഉമ്മ, എണ്ണയെടുത്തിറേക്ക് ഉമ്മ, ഇവിടുത്തെ തീയക്കാല് ചൂടിനക്കാല് ശക്തി നരകത്തിന്റെ ചൂടിനാണ് ഉമ്മ. അത്ഭുതമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് ഖുർആൻ പറയുകയാ, യൂസുഫ് നബിക്ക് വേണ്ടി സാക്ഷി പറയുകയാണ് ഒരു പ്രിയപ്പെട്ട കുഞ്ഞുകുട്ടിയെ കൊണ്ട് അല്ലാഹ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ അല്ലാഹ് നിങ്ങൾക്ക് അവസരം തരും ചെറുപ്പക്കാരാ. സുന്ദരികളെ നിങ്ങളുടെ മുമ്പിലൂടെ നടത്തും ചെറുപ്പക്കാരാ. പ്രതിസന്ധികളാകുന്ന ഒരുപാട് വിഷമങ്ങൾ അല്ലാഹ് നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല പരീക്ഷണമെന്ന് പറയുന്നത്. കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയാണ്, ഒരു കുപ്പി കള്ളു കുടിക്കടാ, എത്ര കാലമായി നിന്റെ കൂടെ കൂടിയിട്ട്, നീ കുറെ ഉസ്താദുമാരെ വാദം കേട്ട് കുറെ സങ്കടയെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ജീവനമെന്ന് പറയുന്നത് ഒന്നല്ലടാ ഉള്ളൂ, ആസ്വദിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കള്ളുകുപ്പി കൊണ്ടുവന്ന് വിദേശ മദ്യം കൊണ്ടുവന്ന് പൊട്ടിച്ചു വെക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ആരുമറിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവനോടൊപ്പം ഇരുന്നുകൊണ്ട് അരപ്പിക്കടിക്കാൻ വേണ്ടി സമയം നീ കണ്ടെത്തിയാൽ നിന്റെ മനസ്സിന്റെ ഈമാൻ നിനക്ക് നഷ്ടപ്പെടുകയാണ്. അവരോടുകൂടി അള്ളാന്റെ അടുത്ത് നിനക്ക് പറഞ്ഞു തരാൻ പറ്റൂല. പൊന്നു പെങ്ങളേ, വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കിടക്കരയിലേക്ക് കാമുകന്മാരെ ക്ഷണിക്കാൻ നിനക്ക് അള്ളാഹു പരീക്ഷണത്തിന്റെ പേരിൽ അവസരങ്ങൾ തരുമ്പോ ആ അവസരങ്ങൾ അതിജയിക്കാനുള്ള മനസ്സ് എന്റെ കുറ്റിക്കടവിലെ പൊന്നുമോളെ നിനക്കുണ്ടാവണം കേട്ടോ. അവിടെയാണ് തങ്കക്കുടങ്ങളെ, നാളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു പോകുന്ന സിറാത്ത് പാലത്തിന്റെ പുറകിലൂടെ സ്വർഗത്തിന്റെ പഞ്ചവർണ്ണക്കിളികളായി പാറി പറക്ക, എന്റെ പൊന്നുമോളെ നിനക്ക് കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, പടച്ചോന്റെ ഖുർആൻ പറഞ്ഞതാ, എപ്പോഴും രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് അള്ളാഹു മനക്കിണ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്ത് വർത്തമാനമാ പറഞ്ഞത്, എന്താ ചിന്തിച്ചത്, എന്താ കണ്ടത് ഒക്കെയും രേഖപ്പെടുത്താൻ അള്ളാഹു മാലാകമാര നിശ്ചയിച്ചിരിക്കുകയാണ്. വൃത്തിയും ശുദ്ധിയും ഒക്കെ രേഖപ്പെടുത്താൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന മാലാഖമാരെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അവരറിയും പെങ്ങളെ, എത്ര കൂരാ കുറ്റിരുട്ടിലാണെങ്കിലും അത് അവരറിയും പെങ്ങ മക്കളെ. അത് പടച്ചതമ്പുരാന്റെ മുന്നിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകളായി നാളെ കോടതിയിൽ വരുമ്പോ അത് നിങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ. ഇറയോ വിചാരണ കണ്ണയും ഇരു കൈകൾ ചേതി മൊഴിയോ കാലം സാക്ഷി പറയോ കാല് സാക്ഷി പറയുന്നോ പൊട്ടിക്കറിയുന്ന പരലോകത്ത് നിനക്ക് പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ട് ഇന്ന തെറ്റ് ചെയ്തോ 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 എന്ന് ഇങ്ങനെ പ്രേരണ തന്നെ ആ പ്രേരണയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ദുആവ്. അങ്ങനെ പ്രേരണ വരുമ്പോ അതിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാൻ ഒരു ദുആ, ഒരു ദുആ, ഒരു ദുആ. ആ ദുആ ഇപ്പൊ ഇന്ന് രണ്ട് മൂന്ന് ദുആ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഈ ദുആ, ഈ ദുആ. രണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രം കടന്നു പോകാൻ നേരത്ത് ഒരു ദുആ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ദുആ യൂസുഫ് നബി അലൈഹി സ്വലാം കിണറ്റിലേക്ക് വീണപ്പോ ഒരു ദുആ ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് ദുആ ഇന്ന് പഠിക്കണം. ഈ മൂന്ന് ദുആ കൊണ്ട്